എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ നന്നായിന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും മലപ്പുറംകാരുടെ സദ്യ ആയത്. അതായത് ഏത്തപ്പഴം പുഴുങ്ങിയതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അല്ല, പ്രത്യേകിച്ച് മലപ്പുറത്ത് പെരിന്തൽമണ്ണക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിട്ടുകൊടുക്കൂ അവിടെ. ഹായ്, നമസ്കാരം, ഞാൻ ഷെബീബ മുനീർ. എസ് എം വ്ളോഗ്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അപ്പോൾ എൻ്റെ വീഡിയോയിൽ അത് ആലമ കൂടെ ഒക്കെ കുറേ കീറത്തുണികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതൊന്നും ആരും കാര്യമാക്കേണ്ട, അത് ഞങ്ങളതും താഴത്ത് വിട്ടത്തും എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ അപ്പോൾ പോണത് എങ്ങോട്ട് വെച്ചാൽ മലപ്പുറത്തേക്കാണ്. അതായത് ഞങ്ങളുടെ കാവൽ കുടുംബത്തിൻ്റെ ഓണപരിപാടിക്കാണ്. അപ്പോൾ എൻ്റെ പരിപാടികൾ ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഗ്രൂപ്പിലിങ്ങനെ പ്ലാൻ ചെയ്യും. ഗ്രൂപ്പിലെ പ്ലാനിങ് ഒന്നും പിന്നെ നടക്കില്ലെന്നറിയാലോ. അപ്പോൾ കുറേ കൂടണം കൂടണില്ല പലരും പല അഭിപ്രായക്കാരായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 11 മണിക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ മാറ്റിയിട്ടുണ്ടായിരുന്നു മുൻകക്ക് റോട്ടിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുൻകക്കൻ അങ്ങനെ കാത്തിരിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ നന്നായിരുന്ന തോന്നുന്നു കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ എല്ലായിടത്തും നേരത്തെ ഇറങ്ങാറുണ്ട്. അങ്ങനെ റോട്ടിലെത്തിയപ്പോൾ അവിടെ സുബരാക്കും ഉണ്ടായിരുന്നു വണ്ടി കൊണ്ട്. അതിൽ റംലാത്തെ സോറാത്തെ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കാവലിൻ്റെ എന്ത് പരിപാടിക്ക് പോവുകയാണെങ്കിലും ഞാൻ എവിടെയും തെണ്ടി തീരേണ്ട ആവശ്യം വരാറില്ല. ആരെങ്കിലും ആയിട്ട് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഉണ്ടാവും. ഞാണ്ട് ശരിയാ. കാവലിൻ്റെ ഓഫീസുണ്ട് മലപ്പുറത്ത്. അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തന്നെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ജുമയിലാത്ത ചിക്കൻ പൊരിച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. ജുമയിലാത്ത പൊള്ളിയാണ്. അപ്പോഴാണ് ശരിക്കും മലപ്പുറംകാരുടെ സദ്യ ആയത്. അതായത് നമ്മൾ മലപ്പുറത്തേക്ക് അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ സദ്യക്ക് എത്ര കൂട്ടുണ്ടെങ്കിലും ശരി, ഒരു ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കത് അങ്ങോട്ട് ഇറങ്ങൂലല്ലോ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് അവരൊക്കെ വരണേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് സുബൈറാക്ക് കുറേ പാട്ടൊക്കെ പാടി. സുബൈറാക്ക് നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. പിന്നെ ദാ ഇലകളൊക്കെ എല്ലാം നാക്കല ഒരുപോലത്തെ ഇല, എവിടുന്ന് അവർക്ക് ഒരുപോലത്തെ ഇല കിട്ടിയെന്നറിയില്ല. പിന്നെ സദ്യ പാർസലായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ ഐറ്റംസ് എന്ന് എനിക്ക് പറഞ്ഞു തരാനറിയില്ല. ഞാൻ പിന്നെ ഇതിൻ്റെയൊക്കെ പേര് ആദ്യം പഠിച്ച് വരേണ്ടി വരും. പിന്നെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു കൂട്ടാനൊക്കെ. പിന്നെ എന്തെനിക്കറിയാം അവിയിൽ, അതേപോലെ ആ കേബേജ് പേര് ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അത് രസം, പിന്നെ രണ്ടൈറ്റം പായസം ഉണ്ടായിരുന്നു, അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ നല്ല മുളകിട്ട സാമ്പാറുണ്ട്, നല്ല മഞ്ഞളിട്ട മോരുകറിയുണ്ട്. പിന്നെ ഇതാ എല്ലാവർക്കും സദ്യയൊക്കെ വിളമ്പി. സദ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് രണ്ടുപേരിത് വിളമ്പാനായിട്ട് നിൽക്കണം. അതായത് നമ്മുടെ ബിരിയാണി നെയ്ച്ചർ പോലെ അല്ലല്ലോ, ഒരുപാട് ഐറ്റംസ് ഇല്ലേ. പിന്നെ ഇലയിലും അല്ലേ വിളമ്പണത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് നിങ്ങളുടെയൊക്കെ ഭാഗത്ത് ചെറുപഴമാണോ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണോ സദ്യൻ്റെ കൂടെ വെക്കുക എന്നുള്ളത്. നേന്ത്രപ്പഴം ശർക്കര ഇട്ട് പുഴുങ്ങിയത് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രൂപ്പിൽ അടി ഉണ്ടാക്കിയതാണ്. അതായത് എല്ലാവരും പറഞ്ഞു ചെറുപഴമാണ് സദ്യൻ്റെ കൂടെ വെക്കുക, ഞാൻ പറഞ്ഞു നേന്ത്രപ്പഴം ശർക്കര ഇട്ട് പുഴുങ്ങിയതാണ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കൂടുതലും എല്ലായിടത്തും കണ്ടിട്ടുള്ളത് ചെറുപഴമാണ്. എനിക്കറിയാം ഭൂരിപക്ഷം വരെ ചെറുപഴത്തിനായിരിക്കും. ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒക്കെ ഫോട്ടോയിൽ കണ്ടത് ചെറുപഴമാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, ചെറുപഴം ശരിക്കും നമ്മൾ ബിരിയാണിൻ്റെ കൂടെയാണ് വെക്കേണ്ടത്. ഈ സദ്യൻ്റെ കൂടെ നേന്ത്രപ്പഴം ശർക്കര ഇട്ട് പുഴുങ്ങിയതാണ് വെക്കേണ്ടത്. അതായത് പായസവും പഴവും പപ്പടം നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു കോമ്പിനേഷന് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ഈ ഒരു ചർച്ച സീക്രട്ടിസ് ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചൊക്കെ പേര് മലപ്പുറത്തുകാരുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അതേ അഭിപ്രായക്കാരുണ്ടായിരുന്നു. എന്നിട്ടും പലരും അവിടെ ചോദിച്ചത് നേന്ത്രപ്പഴം ശർക്കര ഇട്ട് പുഴുങ്ങും, അത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ എന്നുള്ളതാണ് പറഞ്ഞിട്ടോ. പിന്നെ മലപ്പുറത്തുകാരി എന്നുള്ളതല്ല, പ്രത്യേകിച്ച് മലപ്പുറത്ത് പെരിന്തൽമണ്ണക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിട്ടുകൊടുക്കൂ അവിടെ തർക്കിച്ചിട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാലോ. പിന്നെ ഞങ്ങൾക്ക് വിളമ്പത്തേരലൊക്കെ കഴിഞ്ഞ് നമ്മുടെ അഡ്മിന്മാർ, അതായത് സെക്രട്ടറി, പ്രസിഡന്റ്, ചെയർമാൻ അവരൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ അലിക്കുണ്ട്, നിസാർ, ജുദുക്ക കാറ്ററിംഗുകാരനാണ് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യും, തോതിയിലുള്ള ആളാണ്. പിന്നെ കുറേ നേരം ഞങ്ങൾ പാട്ടൊക്കെ പാടി. ഞാൻ എനിക്ക് പാടാനറിയില്ല, എനിക്ക് പറയാനേ അറിയുള്ളൂ. അവരൊക്കെ പാടി. Thank you.
ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.